Hi friends, welcome back to Winnie's Tips. Please subscribe, click that bell button and also like. Hi friends, Assalamu Alaikum. ലൈഫിൽ സക്സസ് ആവണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളല്ലേ നമ്മൾ എല്ലാവരും? ലൈഫിൽ സക്സസ് ആവണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കുണ്ടായിരിക്കേണ്ട കുറച്ച് നല്ല ശീലങ്ങൾ, മോർണിംഗ് ഹാബിറ്റ്സുകളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ഫുള്ളും കാണാൻ ശ്രമിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാൻ മറക്കരുത്. കൂടെയുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. ഒന്നാമത്തെ പോയിന്റ്, നമ്മുടെ പ്രൊഡക്റ്റീവായൊരു ദിവസം തുടങ്ങുന്നത് അതിൻ്റെ തലേന്നത്തെ രാത്രി അഥവാ നൈറ്റ് ബിഫോർ ആണ്. തലേന്ന് രാത്രി എത്ര ഭംഗിയായി കാര്യങ്ങൾ ചെയ്യുന്നോ, എത്ര പ്രൊഡക്റ്റീവായി കാര്യങ്ങൾ ചെയ്യുന്നോ, അതിനനുസരിച്ചായിരിക്കും നമ്മുടെ അടുത്ത ദിവസം ആ പകലുണ്ടായിരിക്കുക. അപ്പോൾ അടുത്ത ദിവസം മുതൽ മോർണിംഗ് ഹാബിറ്റ്സ് നിങ്ങൾ ഫോളോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് തുടക്കം കുറിക്കേണ്ടത് ഇന്ന് രാത്രിയാകണം. അതിനാദ്യം തന്നെ വേണ്ടത് മനസ്സറിഞ്ഞ് അതിയായ ഒരാഗ്രഹത്തോടു കൂടി നമ്മുടെ മനസ്സിലൊരു ഇൻറ്റൻഷൻ ഉണ്ടായിരിക്കണം. എനിക്ക് ഇത്ര സമയത്ത് എണീക്കണം, എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ കരുതി മനസ്സറിഞ്ഞ് ഒരു അലാറം വയ്ക്കുക. ചില ആളുകൾക്കാണെങ്കിലോ അലാറം കേട്ടാലൊന്നും ഉണരാൻ പറ്റില്ല. അങ്ങനെയുള്ള ആളുകൾ രാത്രി കിടക്കുമ്പോൾ തന്നെ ഒന്ന് വിഷ്വലൈസ് ചെയ്യുക. രാവിലെ അലാറം അടിക്കുന്ന സമയത്ത് എഴുന്നേൽക്കുന്നതും ഭംഗിയായി അന്നത്തെ ദിവസം നല്ല പ്രൊഡക്റ്റീവായി ചെയ്യുന്നതുമൊക്കെ രാത്രി കിടക്കുന്നതിന് മുമ്പ് നന്നായിട്ടൊന്ന് വിഷ്വലൈസ് ചെയ്യുക. പിന്നെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. അലാറം അടുത്ത് വയ്ക്കാതെ റൂമിൻ്റെ വേറെ ഏതെങ്കിലും ഭാഗത്ത് വയ്ക്കാൻ ശ്രമിക്കുക. അടുത്ത് വെച്ചാൽ അലാറം ഓഫാക്കി പിന്നെയും ഉറങ്ങാൻ സാധ്യതയുണ്ട്. രാത്രി ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യുന്നത് വളരെ പവർഫുൾ ആയൊരു മെത്തേഡാണ്. രണ്ടാമത്തെ പോയിന്റ്, ഉറങ്ങാൻ കിടക്കുന്നതിനും ഉണരുന്നതിനുമൊക്കെ നമ്മളൊരു ഫിക്സഡ് ടൈം നിശ്ചയിക്കുക. മൂന്നാമത്തെ കാര്യം, നിങ്ങളെ എക്സൈറ്റഡ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം രാവിലെ തന്നെ ചെയ്യുക. ഇപ്പോൾ മോർണിംഗ് എന്ന് പറയുമ്പോൾ ചിലർക്ക് ആ മുറ്റത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ സൂര്യൻ്റെ പ്രകാശം ഇങ്ങനെ വരുമ്പോൾ അത് കാണുന്നതൊക്കെ ചിലർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. ചിലർക്ക് കുറച്ച് സമയം അങ്ങനെ ഒറ്റയ്ക്കൊക്കെ ഇരുന്ന് ആസ്വദിച്ചൊരു കോഫിയൊക്കെ കുടിക്കുന്നത് ഇഷ്ടമായിരിക്കും. നടക്കാൻ പോകുന്നത് ഇഷ്ടമായിരിക്കും. കുറച്ച് സമയം പ്രാർത്ഥിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഖുർആൻ ഓതുന്നത്, പലർക്കും പല ഇഷ്ടങ്ങളായിരിക്കും രാവിലെ ചെയ്യാനിഷ്ടം. അപ്പോൾ നിങ്ങൾക്കിഷ്ടമുള്ള, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം രാവിലെ ചെയ്യാൻ നോക്കുക. ചിലർക്ക് നല്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിരിക്കും ഇഷ്ടം. അങ്ങനെ പലർക്കും പല ഇഷ്ടങ്ങളായിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ മൂഡിനനുസരിച്ച് ഇഷ്ടം, ആ ഒരു കാര്യം എന്നു രാവിലെ ചെയ്യുക. നാലാമത്തെ കാര്യം, പുഞ്ചിരിക്കുക. നമ്മുടെ ഒരു ദിവസത്തെ ആക്റ്റീവാക്കുന്നതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പവർഫുള്ളായ ഒരു കാര്യമാണ് പുഞ്ചിരിക്കുക എന്നത്. നിങ്ങൾ പുഞ്ചിരിക്കാൻ തോന്നുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് അങ്ങനെ അഭിനയിച്ചെങ്കിലും നോക്കുക. പിന്നെ പിന്നെ നമ്മുടെ സ്വഭാവത്തിൽ പുഞ്ചിരി ഒരു ശീലമായി മാറിക്കോളും. അഞ്ചാമത്തെ കാര്യമാണ് നന്നായി വെള്ളം കുടിക്കുക എന്നത്. നന്നായി വെള്ളം കുടിക്കുക എന്തിനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എങ്കിലും പറയാം, നമ്മുടെ ബ്രെയിൻ നന്നായി പ്രവർത്തിക്കുന്നതിനും നന്നായി ഫങ്ഷൻ ചെയ്യുന്നതിനും വെള്ളം കുടിക്കുന്നത് അത്യാവശ്യമാണ്. അപ്പോൾ രാവിലെ നന്നായിട്ട് വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക. ആറാമത്തെ പോയിന്റ്, രാവിലെ എഴുന്നേറ്റാൽ ജനലും വാതിലൊക്കെ തുറന്നിടാൻ ശ്രമിക്കുക. അത് അടച്ചിടാതെ ആ വാതിലും ജനലൊക്കെ ഒന്ന് തുറന്നിടുമ്പോൾ നമുക്ക് നല്ല ഫ്രഷ് എയർ കിട്ടും. ഫ്രഷ് എയർ കിട്ടുമ്പോൾ തന്നെ നമ്മളൊന്ന് ഉഷാറായിക്കോളും. ഏഴാമത്തെ പോയിന്റ്, രാവിലെ എഴുന്നേറ്റാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യമാണ് ശബ്ദം കുറച്ച് സംസാരിക്കുക എന്നത്. രാവിലെ നമുക്ക് ഭയങ്കര തിരക്കായിരിക്കും. രാവിലെ കുട്ടികൾ സ്കൂളിലേക്ക് പറഞ്ഞേക്കുമ്പോഴും രാവിലെ നമുക്ക് 100 കൂട്ടം പണികളും തിരക്കുകളായിരിക്കും. ആ സമയത്ത് നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരും, ഉച്ചത്തിൽ സംസാരിക്കും. അപ്പോൾ രാവിലെ നമുക്ക് കുറച്ച് സൗണ്ട് കുറച്ച് സംസാരിച്ച് ശീലമാവുക. പുലർച്ചയുടെ ഒരു സൈലൻസ് ഇല്ലേ, അതുപോലെ നമ്മൾ രാവിലെ കുറച്ച് ശബ്ദം കുറച്ച് സംസാരിക്കുക. അപ്പോൾ ഈ ശീലങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇൻഷാല്ലാ മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. താങ്ക് യു.